കാത്തിരിപ്പിന് വിരാമമായി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ വലിയ വിമാനമായ ജംബോ ബോയിംഗ് വിമാനം സർവീസ് ആരംഭിച്ചു ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് ആരംഭിച്ച സർവീസ് മലബാറിലെ കൂടുതൽ യാത്രക്കാർക്ക് സൗകര്യമാകും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യ സർവീസിന് സ്വീകരണം നൽകി കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുന്ന എയർ ഇന്ത്യയുടെ ജംബോ ബോയിംഗ് വിമാനത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി വിമാനത്തിലെ ക്യാപ്റ്റൻ എൻ എസ് യാദവിനും യാത്രക്കാർക്കും ജീവനക്കാർക്കും കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജിദ്ദയിൽ നിന്ന് രാവിലെ ഏഴ് അഞ്ചിന് കരിപ്പൂരിലെത്തിയ വിമാനത്തിന് റൺവേയിൽ വിമാനത്താവള അതോറിറ്റി വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് എയർ ഇന്ത്യയുടെ ജംബോ ബോയിംഗ് വിമാനം കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചത് നാനൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനമാണ് ജിദ്ദ സർവീസിനായി ഉപയോഗിക്കുന്നത് ഇരുപത് ടൺ വരെ കാർഗോ കയറ്റുന്നതിനും സൗകര്യം ജിദ്ദയിൽ നിന്ന് ജിദ്ദ വെള്ളി ദിവസങ്ങളിൽ രാത്രി പുറപ്പെടുന്ന വിമാനം തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ഏഴ് അഞ്ചിന് കരിപ്പൂരിൽ എത്തും ഇതേ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് രാത്രി ഒൻപത് പതിനഞ്ചിന് വിമാനം ജിദ്ദയിലെത്തും ജിദ്ദ കോഴിക്കോട് വ്യോമപാതയിൽ ജംബോ വിമാന സർവീസ് പുനരാരംഭിച്ചത് മലബാറിന്റെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും സമ്പദ് രംഗത്തെ കുതിപ്പിനും ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൺവെയർ ബെൽറ്റിന്റെയും കസ്റ്റംസ് കൗണ്ടറുകളുടെയും കുറവ് നികത്താൻ വ്യോമയാന വകുപ്പ് ഇടപെടൽ നടത്തിവരികയാണെന്ന് മന്ത്രി വി മുരളീധരൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു വിനോദസഞ്ചാര മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രത്യേക പരിഗണന നൽകുന്ന രാജ്യത്തെ പതിനെട്ട് വിമാനത്താവളങ്ങളിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും ഉൾപ്പെട്ടതായും മന്ത്രി പറഞ്ഞു എം പിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൾ വഹാബ് എം കെ രാഘവൻ വിമാനത്താവള ഡയറക്ടർ എ ശ്രീനിവാസറാവു എയർ ഇന്ത്യ സോണൽ ജനറൽ മാനേജർ ഭുവന റാവു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദ്യമേളകം കമ്പിടി സ്വീകരണ ചടങ്ങിന് ആഹ്ലാദം പകർന്നു പെരിന്തൽമണ്ണ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ചാനൽ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ്